close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. ഡ്രീം ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഇവരുടെയൊക്കെ വിശേഷങ്ങളാണ്. നമ്മളിത് എത്തിയിരിക്കുന്ന ആലപ്പുഴയാണ്. നമ്മൾ കറക്റ്റ് സ്പോട്ട് പറയണേ എവിടെയാണ് പോയി? ആലപ്പുഴ പഴവീട്. അത് നമുക്ക് പേര് ചോദിക്കാം. അയാളുടെ പേരെന്ന് പറഞ്ഞു ജ്യോതിഷ് എന്നാണ്. എന്താണ് പ്രധാന പരിപാടി കാര്യങ്ങളൊക്കെ? ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിലായിരുന്നു, മൂന്ന് ബ്രീഡ്സ് ആണ്. എത്ര കാലം ഈ നായ വളർത്തൽ എന്നുള്ള പരിപാടിയിലൊക്കെ എടുത്തത്? നായ വളർത്താൻ തുടങ്ങിയത് കൊച്ചിലോട്ട് തുടങ്ങി. ഏകദേശം ഒരു 10 ആം ക്ലാസ് ഒരു 10-15 വർഷത്തിന് മേളിലായി. ആണല്ലേ. പപ്പീസ് ഉണ്ടായി തുടങ്ങി ഒരു 2 വർഷമായിട്ടുള്ളൂ. ബീഗിളാണ് ആദ്യമായിട്ട് ലിറ്റർ ഇറങ്ങിയത്. ഓക്കെ. പിന്നെ റിട്രീവറിലേക്ക്, റിട്രീവറിന് ഒരു ആഗ്രഹമായിരുന്നു. അത് വൈറ്റ് തന്നെ വേണമെന്നുള്ള ആഗ്രഹത്തില് അങ്ങനെ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഓക്കെ. റിട്രീവർ എന്താണ് സംഭവം, പ്രത്യേകത എന്താണ് ഇവരെ ചൂസ് ചെയ്യാനായിട്ടുള്ള? റിട്രീവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്നാ അത്യാവശ്യം നമുക്ക് വീട്ടില് കൊരയും കാര്യങ്ങളൊക്കെ കുറവാണ്. അല്ല, അത്യാവശ്യം നമുക്ക് വാച്ചിങ്ങിനും ഉപയോഗിക്കാം. അഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാരും വീട്ടിന് അകത്തിട്ട് നമുക്ക് വളർത്താവുന്ന ഒരു ജയന്റ് ബ്രീഡ്സിൽ ഒന്നാണ്. ശരിക്കും ഒരു വാച്ച് ഡോഗ് ആണ്. അങ്ങനെ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ റോഡിനെ കിടക്കുമ്പോ അങ്ങനെ അത്രയും ഒരു വാച്ച് ഡോഗ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാർ വന്നാൽ കുറയും. നമ്മൾ ലാബിന്റെ ഒരു സെയിം നേച്ചർ കണക്കത്തെ ഒരു ബ്രീഡാണ്. സൈലന്റ് ആണ്, പക്ഷേ ബ്രില്യന്റ് ആണ്. എന്താണല്ലോ, നമ്മള് പെട്ടെന്ന് കമാൻഡ്സ് ഒക്കെ ആണല്ലോ പെട്ടെന്ന് നടത്തുന്നത്. ഇവർ ഏത് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്? നമ്മള് വൈറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് റിട്രീവേഴ്സ് എന്ന് പറയും. ഓക്കെ ഓക്കെ. ഏതൊക്കെ ഇനം ഉണ്ട് നോർമലി നമുക്ക്? ഇതില് നല്ല ഡാർക്ക് ഗോൾഡ്സ് വരാറുണ്ട്, ഗോൾഡ് വരാറുണ്ട്, പിന്നെ ഒരു ക്രീമിഷ് വൈറ്റ് വരാറുണ്ട്, പ്യുവർ വൈറ്റ് വരാറുണ്ട്. എനിക്കൊന്ന് യുഎസ് ഒക്കെ ആണെന്ന് തോന്നല്. അല്ല, ഇത് സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡാണ് ആൾക്കാർ. ഓ ഓക്കെ. ഇവർക്ക് എങ്ങനെയാണ് നമ്മളൊരു പപ്പീസിനെ ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇവരുടെ ക്വാളിറ്റി ശ്രദ്ധിക്കേണ്ടത്? പപ്പീസിന് നോക്കുമ്പോൾ പപ്പീസിന്റെ ഇപ്പം ബോൺ സൈസ് അങ്ങനെയുള്ള ഇത്, പിന്നെ ആ സമയത്തുള്ള കോട്ട്. ഈ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രോമത്തിന്റെ ഇത്. പപ്പി സ്റ്റേജിൽ നമുക്ക് കോട്ട് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, കാരണം ആദ്യം വരുന്ന കോട്ട് പിന്നെ പോയിട്ട് പിന്നെ പുതിയ കോട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് നമുക്ക് കോട്ട് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന്റെ ലൈനേജ്, ഇപ്പൊ ഏത് ലൈനേജിലുള്ള ഡോഗാണ്, ഫാദർ എങ്ങനെയാണ്, മദർ എങ്ങനെയാണ്. മാക്സിമം നമ്മള് വീട്ടിൽ ചെന്ന് രണ്ടിനെയും കാണാൻ പറ്റുവാണെങ്കിൽ രണ്ടിനെയും കണ്ടിട്ട് എടുക്കുക. ഇവിടുത്തെ ഇവിടുത്തെ എങ്ങനെയാണ് ലൈനേജ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത്? ഇപ്പം വന്നിരിക്കുന്നത് ഇവരുടെയൊക്കെ ലൈനേജ് വരുന്നത് ഓസ്ട്രേലിയൻ ഡയറക്ട് ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ. ഗ്രാൻഡ് ബ്രദേഴ്സ്. പിന്നെ ഫാദർ ആണല്ലോ ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ഇപ്പോഴത്തെ. ഓക്കെ. ലൈനേജ് ഒക്കെ നല്ല പക്കയായിട്ട് പക്ക നോക്കിട്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വിഐപി ആയിട്ടുള്ളൊരു റിട്രീവർ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അങ്ങോട്ട്. നമ്മള് ഗോൾഡൻ റിട്രീവർ തന്നെയാണ്. ഇത് രണ്ടും പപ്പി, ഇവിടെ ഒരു 8 മാസവും. നമുക്ക് ഇത്രയും ഒരു ഹ്യൂജ് ഇച്ചിരി സൈസ് ആയി തരാം. നമുക്ക് എങ്ങനെ ഇവരൊരു കേജ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? കേജ് ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഫീമെയിൽസ് മാത്രമായതുകൊണ്ട് ഒന്നിച്ചിട്ടിരിക്കും. ഓക്കെ. ഗെയിമർക്ക് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പറഞ്ഞാൽ വെള്ളം അധികം കെട്ടിക്കിടക്കാതെ, ഇപ്പൊ നമ്മള് കൂട് വാഷ് ചെയ്താലും പെട്ടെന്ന് വെള്ളം പോകുന്ന രീതിക്കുള്ളതാണെങ്കിൽ എപ്പോഴും കോട്ട് നല്ല ഇതായിട്ടിരിക്കും. പിന്നെ ഗ്രൂമിങ് എല്ലാ ദിവസവും ഡെയിലി ബ്രഷ് ചെയ്യണം. ഡെയിലി ബ്രഷ് ചെയ്താല് രോമം പെട്ടെന്ന് വരികയും ചെയ്യും, വേറെ സ്കിൻ ഡിസീസ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരും. ജടയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ട്രിം അടിക്കേണ്ടി വരും. ഇമാർക്ക് അങ്ങനെ ചെട വരുന്നത് മിക്കവാറും കാലിന്റെ അവിടെ ആയിരിക്കും വരുന്നത്. കാലിന്റെ ബാക്കിൽ എപ്പോഴും നല്ല ഹെയർ ഉണ്ടാവും, അവിടെയായിരിക്കും ചെട വരാനായിട്ടുള്ള സാധ്യത. സ്റ്റാൻസ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഇവരെ എപ്പോഴും അങ്ങനെ ചെയ്തില്ലെങ്കിലും എപ്പോഴും ചെയ്താൽ അത്രയും നല്ലത്, വേറെ സ്കിൻ ഡിസീസ് കാര്യങ്ങളൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴാ എന്തായാലും ചെയ്യുന്നത്. വൈറ്റ് ആയത് കാരണം ഇമാരുടെ അട്രാക്ഷൻ കുറയുമല്ലോ ഇങ്ങനെ. അതെ അതെ. പെട്ടെന്ന് ഈ ചെളിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് കയറും. ഗോൾഡൻ ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല, കാരണം ഒരു അങ്ങനത്തെ ഒരു കളറാണല്ലോ. ഓക്കെ. നമുക്ക് ഇവന്മാരെ ചൂസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ, പപ്പീസിനെ ചൂസ് ചെയ്യുന്നതാണോ അതോ വലുത് എങ്ങനെ മേടിക്കുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട? അപ്പം പപ്പി ആകുമ്പോ നമ്മളിവിടെ അത്ര ഈ ബ്രീഡ് നമുക്ക് ഈ അഗ്രഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ഇതില് മേടിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളിവിടെ അപ്പൊ തന്നെ പെട്ടെന്ന് ഇണങ്ങി ചേരുന്നത്. ഇവിടെ വന്ന് നമ്മളോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആണ്, ഒരു കുഴപ്പവും ഇല്ല.
എന്താ ഇവരുടെ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക്? ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം പപ്പീസ് ഒരു 6 പപ്പീസ് ഉണ്ടായി, നേരത്തെ പറഞ്ഞ ഫീമെയിൽ ഒരു 6 പപ്പീസ് ഉണ്ടായിരുന്നു. 30,000 വെച്ചാണ് കൊടുത്തോണ്ടിരുന്നത്. മദറും ഫാദറും സർട്ടിഫൈഡ് ആയതുകൊണ്ട് പപ്പീസിനെ നമ്മൾ സർട്ടിഫൈഡ് ആയിട്ട് എല്ലാ ഡോക്ടറും കൊടുക്കത്തുള്ളൂ. ബീഗിള് ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സർട്ടിഫൈഡ് ആയിട്ട് തന്നെ കൊടുത്തത്. ബീഗിളുണ്ട്, പഗ്ഗുണ്ട്. ഓക്കെ, അത് പറഞ്ഞാൽ അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇവരുടെ ഫുഡിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഫുഡ് ഇപ്പൊ ഞാൻ ഇവിടെ പപ്പി സ്റ്റേജ് ആണ്. രാവിലെ ഒരു നമ്മളൊരു 200 ഗ്രാംസ് ഡോഗ് ഫുഡ് ഇപ്പൊ കൊടുക്കുന്നത്, പവർ പാക്ക് എന്ന് പറയുന്ന ഒരു ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു എഗ് കൊടുക്കുന്നുണ്ട് രാവിലെ. പിന്നെ സപ്ലിമെന്റ്സ് എന്ന് വെച്ചാൽ കോട്ടിനുള്ള ഇപ്പം സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ വൈറ്റമിനും കാൽസ്യം. ഓക്കെ, വൈറ്റമിനും കാൽസ്യം ഒക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഇപ്പം പ്രോയ് ബൂസ്റ്റർ എന്ന് പറയുന്ന ഇതൊരു വൈറ്റമിൻ ആണ്. പിന്നെ പ്രോയി കാൽ എന്ന് പറയുന്ന വൈറ്റമിൻ ഉണ്ട്. അങ്ങനെ അതാണ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത. പിന്നെ വില കൂടിയ വൈറ്റമിൻസ് ഒക്കെ വേറെ. ഓക്കെ, നമ്മൾ ഈ പപ്പീസ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു ഫുഡിന്റെ കാര്യങ്ങളൊക്കെ? പപ്പീസിൽ നമുക്ക് ഇപ്പം RC ആണ് കൂടുതൽ കൊടുക്കുക. വൽക്കനാന്റെ പപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ബ്രീഡ്സിന്റെ അല്ലെങ്കിൽ ജയന്റ് ബ്രീഡ്സിന്റെ ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഈ പറഞ്ഞ സിർലാക്ക് കൊടുക്കുന്ന നല്ലതാണ്. നമ്മൾ ഇവർ ഇത്രയും ബോഡി വെയിറ്റ് ആകുന്നുണ്ട്, ഇവർക്ക് നമ്മൾ നോർമൽ ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് കാര്യങ്ങൾ ചെയ്യേണ്ട? വർക്ക്ഔട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ല, അല്ലെങ്കിൽ ഓവർ ഫാറ്റ് കയറും. ഓവർ ഫാറ്റ് കൂടുതൽ കയറാനായിട്ട് ചാൻസ് ഉള്ള ബ്രീഡാണ്. ഓക്കെ, നമുക്കിപ്പോ ശരിക്കും ഇവരെ നമ്മളൊരു എക്കണോമിയിൽ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കിപ്പോ കുട്ടികളെ വിൽക്കുക എന്നുള്ളൊരു പർപ്പസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവർക്ക് ഒരു എത്ര കുട്ടികളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു 8-12 പപ്പീസ് വരെ കിട്ടാം. കഴിഞ്ഞ ലിറ്ററിൽ എനിക്ക് 6 പപ്പിയാണ് കിട്ടിയത്. 6 പപ്പി വരെ കിട്ടുന്നുണ്ട്. കിട്ടിയായിരുന്നു, കിട്ടിയായിരുന്നു. 8 പപ്പി വരെ വീണ്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രെഗ്നൻസി കാലയളവിലൊക്കെ ഈ റിട്രീവറിനൊക്കെ? 60 ഡേയ്സ് ആണ് ഇപ്പൊ നമ്മള് ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് 60 ഡേയ്സ് വരെ ടൈം വരാറുണ്ട്. ടൈം വരാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് ഡെലിവറി ടൈമിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ ടൈമിൽ നോക്കേണ്ട, ഇവർക്ക് അങ്ങനെ ഡെലിവറിക്ക് വരെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബ്രീഡ്സ് ആണ്. തന്നെത്തന്നെ ഇവര് കാര്യങ്ങളെല്ലാം ചെയ്തോളൂ, കുഴപ്പമില്ല. ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ പപ്പീസിനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ബ്രീഡാണ്. നമുക്ക് ഇനി ഡെലിവറി എടുക്കാൻ പറ്റുമോ? നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുന്ന അങ്ങനെ ബ്രീഡ്സിന് അങ്ങനെ വരാറില്ല. ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് സാധാരണ ടോയ് ബ്രീഡ്സിനൊക്കെയാണ്. ഇപ്പൊ പഗ്ഗ്, ബീഗിള്, ഫ്രഞ്ച് ബുൾഡോഗ് അതിനൊക്കെയാണ് സാധാരണ സിസേറിയൻ എന്ന് പറയുന്ന ഇതിന് വരുന്നത്. ഇതിന്റെയൊക്കെ ഡെലിവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ചിലപ്പോ ഒരു 12 മണിക്കൂറൊക്കെ ബീഗിളിന്റെയൊക്കെ നമ്മള് നോർമൽ ഡെലിവറി ആണ് എടുക്കാറുണ്ട്. ഒരു 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് റിട്രീവർ വളർത്താനായിട്ടൊക്കെ പോകുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വേറെ ഒന്നുമില്ല. ഇപ്പം ഡോഗിനെ നമ്മളിപ്പം വളർത്തുമ്പം ഒരു ഈ പറയുന്ന ബിസിനസ്മാരോടെ വളർത്തിക്കഴിഞ്ഞാല് കാര്യമില്ല. നമ്മൾ അതിനൊരു സ്നേഹത്തോടെ വളർത്തുവാണെങ്കിൽ അതിനകത്ത് അവർക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകത്തുള്ളൂ, നമുക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉള്ളു. ഓക്കെ, നമ്മുടെ മുമ്പത്തെ ഡോഗിനെ ഷോയ്ക്കൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലേ. ഓക്കെ, നമുക്കിനി നമ്മുടെ പഗ്ഗിനെന്ന് പരിചയപ്പെട്ടാലും നമുക്കൊരു കുട്ടി താരത്തെ പരിചയപ്പെടാനുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ടോബി. ടോബിയാണ്, പേര് കേൾക്കുന്നത്. ഇവിടെ ബ്രീഡിംഗ് ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങാനുള്ള ഒരാളാണല്ലേ? എന്റെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡോഗ് ആയിരുന്നു, അവിടുന്ന് ഞാൻ കൊണ്ടുവന്നു. അവിടെ ലിറ്റർ ഇറങ്ങിയിട്ടുള്ള ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ടാണ്? എത്ര വയസ്സുണ്ടാണ് ഇപ്പൊ ഇവക്ക്? 2 വയസ്സ്. 2 വയസ്സല്ലേ. ഇവർക്ക് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എത്ര വയസ്സ് വരെ പോകും? ചാൻസ്മാരുടെ ബ്രീഡിംഗ് നമുക്ക് എങ്ങനെ വന്നാലൊരു 6 വയസ്സ് 7 വയസ്സ് വരെ. എത്ര കുട്ടികളൊക്കെ ഉണ്ടോ സാറ് ഇവർക്കൊക്കെ? ഒരു 4-6 പപ്പീസ് ആണല്ലേ. ഇത് നമ്മൾ ഈ പഗ്ഗിനെ മേടിക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ട് ഈ നോസ് ഔട്ട് നോസ് ഇന്ന, അത് ശ്രദ്ധിക്കണം. നോസ് ഇന്ന ഇവളിപ്പം ഇങ്ങനെ ഫോട്ടോയിൽ കറക്റ്റ് കാണിച്ചു. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴും നോസ് സൈഡ് ഫേസിൽ കാണാൻ പാടില്ല, പറ്റത്തില്ല. ഇങ്ങനെ നിൽക്കുമ്പോ നോസ് കാണാൻ പാടില്ല, നോസ് പുറത്തോട്ട് കാണാൻ പാടില്ല. അപ്പൊ നോസ് പുറത്തോട്ട് വരുമ്പോഴാണ് നോസ് ഔട്ട് എന്ന് പറയുന്നത്. നോസ് ഇന്ന കറക്റ്റ് നോസ് ഇന്ന, അതാണല്ലോ ശരിക്കും പറഞ്ഞ ക്വാളിറ്റി. നോസ് ഔട്ട് നോസ് ഇന്ന ശരിക്കും പറഞ്ഞ പഗ്ഗിന്റെ ക്വാളിറ്റി പലർക്കും അറിയില്ല. ജസ്റ്റ് മുഖത്തൊരു ചുളിവ് കണ്ട് മാത്രമാണ് ഇവര് മേടിക്കുക. അതാണ് നോസ് ഇന്ന നോസ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ ഇവരുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്? അമ്മമാര് ഭയങ്കര കൂടുതലും നമ്മുടെ ഈ വീട്ടിലെ അമ്മമാരില്ലേ, അവരായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ്. കമ്പനി അല്ലേ? ഇപ്പം നമ്മൾ വീട്ടിൽ വളർത്താണെങ്കിൽ അവരുടെ പുറകെ തന്നെ ആയിരിക്കും. അമ്മയുടെ ഒരു പെറ്റായിട്ട് കൂടുതൽ വളരുന്ന ഒരു വീട്ടിൽ പെട്ട ഒരു സാധനമാണ്. ശരിക്കും ഇവർക്ക് ചൂട് ഭയങ്കര പ്രശ്നമാണ്. ചൂട് പ്രശ്നമാണ് ഇമ്മർക്ക്. കണ്ണ്, ഇമ്മരുടെ കണ്ണ് ഭയങ്കര പ്രശ്നമാണ്. കണ്ണ് ഒട്ടുമിക്ക വകിന്റെയും കണ്ണിന് പ്രോബ്ലംസ് ഉണ്ടാവും നമ്മുടെ ഇവിടെ വരുന്ന. ഇമ്മര് ഹൈപ്പർ ആക്റ്റീവാ ഈ. അപ്പം ഇവന്മാര് തന്നെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഇവന്മാര് തന്നെ മുഖം അടിക്കും. ആ കണ്ണിന്റെ തീരുമാനം ഫീൽ അടിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് എപ്പോഴും തുമ്മലുണ്ടോ എപ്പോഴും മൂക്കി. പിന്നെ സ്കിൻ ഡിസീസ് വരാൻ കൂടുതലുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ്.
ഓക്കെ. ഇവർക്ക് നമ്മൾ ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഭയങ്കര വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കും ശരിക്കും പറയാം, പഗ് വീടിനകത്ത് നടന്നുള്ളതെന്ന് പറയാം. പക്ഷെ ഇവർക്ക് എപ്പോഴും നമ്മൾ മോഹം ഒക്കെ തുടച്ചുകൊടുക്കണം. അങ്ങനെ ഇവർക്ക് ഏറ്റവും നല്ലത് നമ്മളിപ്പോ കണ്ണിൽ എപ്പോഴും എന്തെങ്കിലും ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ഡ്രോപ്സ്. പിന്നെ അത് കണക്ക് ഈ റിങ്കിൾസ് കണക്ക് വരുന്നില്ലേ ഈ ചുളുകൾ, അവിടെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു വെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇത് വെച്ച് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഫംഗസ് കാര്യങ്ങളൊക്കെ കയറാനായിട്ട് ചാൻസ് കൂടുതലുള്ള ബ്രീഡാണ്. ഓക്കെ. പിന്നെ യുവമാരുടെ എപ്പോഴും നമ്മളൊരു 6 കിലോ 7 കിലോയിലും നിർത്തുക. ഡോഗിന് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായി കൊണ്ടുപോകും, ഭയങ്കരമായിട്ട് തൂങ്ങി സ്കിന്നെല്ലാം കൂടെ ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. ആണല്ലേ. നമ്മൾ ഈ ഡാഷിനൊക്കെ വരുന്ന പോലെ റിബ്സിന് പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവും? ഇതിന് റിബ്സിന് അങ്ങനെ പ്രോബ്ലം വരാറില്ല. മെയിൻ ആയിട്ട് വരുന്നത് കണ്ണ്, ഈ പറയുന്ന കണക്ക് ഈ സ്കിന്നിന്റെ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. ഇവർക്ക് എങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ? ഇപ്പം ഡോഗ് ഫുഡ് തന്നെയാ കൊടുക്കുന്ന, ഡോഗ് ഫുഡും രാത്രി ചിക്കനും ചോറും. ചിക്കനും ചോറും. നമുക്ക് ഈ ഇപ്പൊ നമ്മൾ റിട്രീവറിന്റെ കാര്യം പറഞ്ഞു, പഗിന്റെ കാര്യം പറഞ്ഞിട്ട്, അങ്ങനെയാണല്ലോ ഇവരുടെ ഫുഡ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകും? സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് ഡോഗ് ഫുഡ് കൊടുക്കുന്ന ഒരു ബ്രീഡ് ആണെങ്കിൽ നമ്മളിപ്പം രണ്ടുതരം ഫീഡ് ചെയ്യുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. ചിലര് ഒറ്റ നേരം ഫ്രീ ഫീഡ് ചെയ്യും. രണ്ടുതരം ഫീഡ് ചെയ്യുമ്പോ ഇപ്പം ഒരു 10 കിലോ ഉള്ള ഡോഗ് ആണെങ്കിൽ ഒരു 100 grams 150 grams ഡോഗ് ഫുഡ് കൊടുക്കുക. അതിനകത്ത് നമുക്കിപ്പം ആർ സി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇപ്പൊ പവർ പാക്ക് എന്ന് പറയുന്ന ഫുഡും അങ്ങനെ കുഴപ്പമില്ല. എൻആൻഡി നല്ല ഫുഡാണ്. എൻആൻഡി എന്ന് പറയുന്ന എൻആൻഡിയും ആർ സിയും കുറച്ച് മാത്രമല്ല നമ്മുടെ ഹോംലി ഫുഡ് കൊടുക്കുന്ന, ഹോംലി ഫുഡ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മസാലാസ് കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പം നമ്മൾ മീറ്റ് കൊടുക്കുകയാണെങ്കിലും മീറ്റും ഇതും കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടോ മഞ്ഞപ്പൊടി ആയിട്ട് വേവിച്ച് കൊടുക്കുക, അതാ നല്ലത്. മസാല എരിവ് ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക. നമ്മൾ എത്ര നേരം ഒരു ഫീഡ് ചെയ്യുന്നുണ്ട് ഡെയിലി? ഞാൻ ഇപ്പൊ രണ്ടുതരം കൊടുക്കുന്നുണ്ട്, രാവിലെയും കൊടുക്കും വൈകുന്നേരം കൊടുക്കും. പിന്നെ 24 hours വെള്ളം. പിന്നെ പപ്പീസ് ആണെങ്കിൽ 5 തരം വരെ ഫുഡ് ആണല്ലേ. നമ്മൾ ഈ പഗ്ഗാണ് ആൾക്കാരെങ്കിൽ ഇവരുടെ ഡെലിവറി ടൈം ഇച്ചിരി ടഫായ കാരണമാണ് നമ്മുടെ ഇവരുടെ കുട്ടികളുടെ വില താഴാത്തെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. എന്താണ് ഇവരുടെ ഡെലിവറി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം? പഗ് ഇപ്പം ഇവളെ സംബന്ധിച്ചുള്ള ഇവള് തന്നെ തന്നെ ഡെലിവറി ഒക്കെ എടുത്തൊരുമിച്ചാണ്. സാധാരണ പഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളുടെ തല പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനകത്ത് ചിലപ്പോ സിസറിയൻ ചെയ്യേണ്ടി വരും. ഓ, ഇപ്പം ഒരു പ്രാവശ്യം നോർമൽ ഇറങ്ങിയാലും ചിലപ്പം അത് കണ്ടിന്യൂ ആയിട്ട് നോർമൽ തന്നെ ഇറങ്ങണമെന്ന് പറയാൻ പറ്റും. ഞാൻ കാര്യം ചോദിച്ചു, നമ്മൾ പുതുതായിട്ട് ഇപ്പൊ വളർത്തുവാണ്, വീട്ടിലിപ്പോ ലിറ്റർ ആയി, നമുക്കിപ്പോ ജസ്റ്റ് ഡെലിവറി ആവുന്ന ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന പപ്പി വരുന്നില്ല എന്നുള്ളൊരു ഇത്. അപ്പൊ എന്തിയാണ് നമ്മൾ സഡൻ റിയാക്ഷൻ? അങ്ങനെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്തൊരു ബാഗിനകത്താണ് ഈ പപ്പീസ് എല്ലാം കിടക്കുന്നത്. ബാഗ് പൊട്ടി കഴിഞ്ഞൊരു ഫ്ലൂയിഡ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പപ്പീസ് അന്നിട്ട് ഇറങ്ങാൻ താമസിക്കുന്നുണ്ടെങ്കിൽ നേരെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ചിലപ്പം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഡെലിവറി തന്നെ കിട്ടും. അവരൊരു ഇഞ്ചക്ഷൻ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ തന്നെ പപ്പീസ് പുറത്തോട്ട് വരും, സിസറിയൻ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. നമ്മൾ റിസ്ക് എടുക്കുക, പപ്പിയുടെയും മദറിന്റെയും ഇതിനു വേണ്ടി റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലത്. ജസ്റ്റ് നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ കുറവാണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന? ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യും, സിസറിയൻ ചെയ്യും. മാരാരിക്കുളത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയും അവര് ഇവിടെ നമുക്കൊരു വൈകിട്ട് 5 മണി 7 മണി ഉള്ളൂ. മറ്റേ നൈറ്റിലൊക്കെ ആയിരിക്കും കൂടുതൽ ഡെലിവറി വരുന്നത്. നമ്മൾ ശരിക്കും ഉറക്കുളച്ച് കാത്തിരിക്കണല്ലോ. ശരിക്കും 60 days അല്ലെങ്കിൽ 59 days കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പം ഡോഗിനെ ഒരു സ്ഥലത്ത് നമുക്ക് എപ്പോഴും വാച്ച് ചെയ്യാവുന്ന സ്ഥലത്തോട്ട് ഇടുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കുക പപ്പി ഇറങ്ങുന്നുണ്ടോ. അന്നിട്ട് നമ്മൾ അതിന്റെ കൂടെ നിൽക്കേണ്ടി വരും. ഓരോ ഡോഗ്സിന്റെ ക്യാരക്ടർ കണക്കിരിക്കും. അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്, അല്ലാതെ ഈ മേലേക്ക് ആരും ഇറങ്ങണ്ട. നമുക്കിനി ഒരു ബീഗിളിനെ പരിചയപ്പെടുത്താനുണ്ട്. ബീഗിളിനെ എടുത്ത് പരിചയപ്പെടുത്താനായിട്ട് വന്നപ്പോ കൂടെ ഒരു ആരാണ് ഇത് മുട്ടയൊക്കെ അടിച്ചിരിക്കുന്നത്? പേര് നിഖിൽ. പെങ്ങടവനാണല്ലേ. ആഹാ, ടേക്ക് കെയർ ആണ് ഇവിടെ മുഴുവൻ. ഡോഗ്സിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേരെ ആണല്ലേ, തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. ഓക്കെ, ഞാനിപ്പോ പുറത്തോട്ട് പോയിരിക്കുക. ആണല്ലേ, കൊള്ളാം കൊള്ളാം. ഇവനെയാണ് നമുക്ക് അടുത്ത പരിചയപ്പെടുത്തണം. ഇവനാണോ ഇവളാണോ? ഇത് പെണ്ണാ. പെണ്ണാണ്. ഇവിടെ ഫീമെയിൽസ് ഉള്ളൂ. ഫീമെയിൽസ് മാത്രമേ ഉള്ളല്ലേ. ഓക്കെ, അപ്പൊ പപ്പീസിനൊക്കെ വേണമെങ്കിൽ വിളിക്കാല്ലേ ഈ നമ്പറിലേക്ക്. ഇപ്പൊ ഇവളുടെ ഒരു പപ്പി ഉണ്ടായി, അത് കൊടുത്തു കൊടുത്തു കൊടുത്തു. വീഡിയോ ഉണ്ട്, നമുക്ക് കാണിച്ചു. ഇത് ബീഗിൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്? എങ്ങനെയാണ് ബീഗിൾ? ഇപ്പം നല്ല അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ബ്രീഡ്സ് ആണ്. കുഴപ്പമില്ല. എങ്ങനെ ഇവരുടെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ മേടിക്കുന്നു? ഇവന്മാരുടെ ക്വാളിറ്റി ഇവരുടെ ഇപ്പൊ ബീഗിളും രണ്ടു മൂന്ന് ടൈപ്പുണ്ട്. വളരെ പൊക്കം കുറഞ്ഞ ടൈപ്പും ഉണ്ട്, കുറച്ച് വലുതായിട്ടുള്ള ടൈപ്പും ഉണ്ട് ബീഗിള്. ഇവിടെ അതില് ചെറിയ ഒരു കോമ്പാക്ട് ഫീമെയിൽ ആണ്. കോമ്പാക്ട് ഫീമെയിൽ ആണ്. ഈ പറയുന്ന നമുക്ക് ഭയങ്കര നമ്മൾ ഈ ഫ്ലാറ്റിനകത്തൊക്കെ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ്. ബ്രീഡ് തന്നെയാണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഗുരൂരിപ്പാണ് ഭയങ്കര. ഇവര് ട്രൈ കളർ ആണ്, അങ്ങനെയൊക്കെ പറയുന്നത് ട്രൈ കളർ ആണ്. ഇവിടെ വൈറ്റ്, അതൊക്കെ ബ്രൗൺ, പിന്നെ ബ്ലാക്ക് കയറി വരും. ബ്ലാക്ക് കയറി. എല്ലാരും സർട്ടിഫൈഡ് ആണല്ലോ ഇവിടുത്തെ? എല്ലാം സർട്ടിഫൈഡ്. ഇതും ചാമ്പ്യന്റെ
ഡോക്ടറാണ് ഇവിടെ ഉണ്ടായ പപ്പി തന്നെയാണ്. എങ്ങനെയാണ് ഇവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ ബീഗിളിന്? ഇപ്പം 25 to 30 വരെയൊക്കെ. ഓക്കെ, ഇവരുടെ പഗ്ഗിനെ അപേക്ഷിച്ച് ഇവരുടെ ഡെലിവറി പാടാണോ എളുപ്പമാണോ എങ്ങനെയാണ്? പഗ്ഗിനും ഇതിനുമൊക്കെ ഇവക്ക് വേറെ നമ്മുടെ ഇവിടുത്തെ നേച്ചറിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളതാണ്. 16 വയസ്സ് വരെ ജീവിക്കും. ഓക്കെ, നമുക്ക് ലിറ്റർ ഒക്കെ ആണെങ്കിൽ എത്ര വർഷം വരെയൊക്കെ? ഏതാ ലിറ്റർ എടുക്കും? നമുക്കൊരു 7 വയസ്സ് വരെയൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം. ആണല്ലേ. പിന്നെ ഈ പറയുന്ന രോഗങ്ങൾ വരത്തില്ല, സ്കിൻ ഡിസീസ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇറ്റാലിയൻ ബ്രീഡാണ്, ഇറ്റലിയിൽ നിന്ന് വരുന്ന. ഇവർക്ക് ഡെയിലി കോമ്പിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇവർക്കും ഗ്രൂം ചെയ്യുന്ന നല്ലതാണ്. ഇപ്പം ഇവളുടെ ഈ ഡെലിവറി കഴിഞ്ഞിട്ടൊന്നും രോമം പോകുന്നു, ഡെലിവറി കഴിയുമ്പോൾ രോമം പോകുന്നൊരു ഇതുണ്ട്. എല്ലാ ഡോക്ടറും ഉണ്ട്, എല്ലാ ഡോക്ടറും എന്ന് പറയും. അങ്ങനെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് ഒരു ചെറിയ ക്ഷീണം ഉണ്ടാകും. ഓക്കെ, നമുക്കിപ്പം എത്ര ഇതുവരെ വരും, കുട്ടികൾ എത്ര വരെ കിട്ടാൻ? 7 ഓഫീസ് വരെ വീഗുന്നുണ്ട്. നല്ലൊരു ട്രെൻഡ് ആണ്. ബീഗിൾസിന് മാത്രം ചെയ്യുന്നവരുണ്ടല്ലോ, മാത്രം ചെയ്യുന്നവരുണ്ട്. നമ്മളിനി നേരെ റിട്രീവറിലേക്കാണല്ലേ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അങ്ങനെയല്ല, ബീഗിളും ഉണ്ട് റിട്രീവറും ഉണ്ട്. ജയിന്റ് ബ്രീഡ് കുറച്ച് നോക്കണമെന്നുള്ളത് താല്പര്യമുണ്ട്. നമുക്ക് ഇനി കുറച്ച് മെഡിസിൻസ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടാവും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു മെഡിസിൻസ്, എന്തൊക്കെ നമ്മളൊരു ഡോഗ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കയ്യിൽ കരുതും? ഇപ്പം മെഡിസിൻസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സ്കിന്നിന്റെ കാര്യങ്ങള്, ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, അപ്പം കൂടുതൽ ഡ്രൈ ആയിട്ട് നോക്കുക. പിന്നെ സപ്ലിമെന്റ്സ് കോമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് കുറെയൊക്കെ ഒഴിവാക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ 3 ഇനം ഡോഗ്സ് നമ്മൾ പരിചയപ്പെട്ട്, റിട്രീവറിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ ഏതൊക്കെയാണോ? റിട്രീവറിന് നമുക്കൊരു പ്രായം കഴിയുമ്പോഴേക്കും റിട്രീവറിന് വരുന്ന വെച്ചാൽ ഇപ്പം വലിയ കുഴപ്പമില്ല, ഒരു 7 വയസ്സൊക്കെ കഴിയുമ്പം കൂടുതൽ വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ പ്രോബ്ലംസ് ആണ് റിട്രീവറിന് കൂടുതൽ വരാനായിട്ടുള്ള. ഈ പറയുന്ന കണക്ക് രോമം പൊഴിഞ്ഞു പോവുക, ഒരു റൗണ്ടിൽ രോമം പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഓക്കെ, പിന്നെ ഇവന് ബീഗിളാണെങ്കിലോ? ബീഗിളിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ണിന്റെ പ്രശ്നം, എപ്പോഴും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ണിൽ വെച്ച് കൊടുക്കണം. പിന്നെ സ്കിൻ പ്രോബ്ലംസ് കൂടുതൽ വരാനായിട്ടുള്ള ഒരു ബ്രീഡാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഡെലിവറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, ബീഗിളിനും ഉണ്ടാവും ഡെലിവറി കോംപ്ലിക്കേഷൻ, എന്നാലും അത്രയും വലിയ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ, അപ്പൊ നമ്മുടെ ചെറിയൊരു ഷോയ്ക്ക് വേണ്ടി ഇത്രയും നേരം സമയം തന്നതിന് നമ്മൾ താങ്ക്സ് പറയുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഔട്ട്ഡോർ ഇമ്പാക്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.